നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം റെമഡി ആണ് കേട്ടോ നമ്മളെ മുഖത്തിനാണ് ഓപ്പൺ പോഴ്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും അതായത് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം അതിനുവേണ്ടി നിങ്ങൾ പോടി പോയിട്ട് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങളിത് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താലൊന്നും ഇത് മാറില്ല കേട്ടോ അത് കുറെ കാലത്തേക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അപ്പൊ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാണ്ട് നമ്മൾ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറുമെന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യരുത് കേട്ടോ അപ്പൊ നമ്മൾ ഡെയിലി ആയിട്ട് എന്താ പറയുമല്ലോ അറിയാമല്ലോ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യത്യാസങ്ങൾ വരിക അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും അതെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാല് നല്ല ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സംഭവങ്ങൾ എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ റെമഡി ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് എന്താണ് വീഡിയോയ്ക്ക് പോവാം പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേ കാരണം വെച്ചാല് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി കണ്ടിട്ട് വരാം അപ്പൊ നമ്മുടെ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു കുക്കുംബർ ആണ് ഒരു കുക്കുംബർ ഫുള്ളൊന്നും വേണ്ട കേട്ടോ ഇതിന്റെ ഒരു പകുതി മതി പിന്നെ നമ്മൾ അടുത്ത രണ്ടാമതായിട്ട് എടുക്കാനായിട്ട് പോകുന്നത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ഇപ്പോഴും ഉൾപ്പെടുത്തുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് എ വി ടിയുടെ ഗ്രീൻ ടീ ആണ് കേട്ടോ ഇന്ന ബ്രാൻഡ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ഏതാച്ചാ എടുക്കാം അപ്പം ഞാനിത് രണ്ട് ബാഗ് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് എടുത്തിട്ട് ഒരു നമ്മളെല്ലാം ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കാനാണ് അപ്പം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു മൂന്നാല് ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് ആവശ്യമുള്ളത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുക്കുംബർ ദേ ഒരു കുഞ്ഞ് കഷ്ണം മതി ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയിട്ട് നമുക്ക് ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പം നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഈ കുക്കുംബർ ഇതുപോലെ തോലൊക്കെ കളഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളാക്കി ചെത്തിയിട്ടുണ്ട് ഗ്രീൻ ടീയും പാക്കൊക്കെ തുറന്ന് രണ്ട് പാക്ക് എടുത്തിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഫേസിൽ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തണവായിട്ടുണ്ട് ഇത് ഐസ് എന്താണ് ഐസ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഐസ് ക്യൂബ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പാക്ക് പോലെ ഇട്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് നല്ല ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോർസൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗ്രീൻ ടീ കുക്കുംബറെ രണ്ട് സംഭവങ്ങളും നമ്മളെ മുഖക്കുരുവിനും ഫ്രെക്കിൾസിനും ഡാർക്ക് സ്പോട്സിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ സ്കിൻ കെയറിൽ ഡെയിലി ഇപ്പോൾ നമ്മൾ ടോണറായിട്ട് ഗ്രീൻ ടീ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോഴും ഗ്രീൻ ടീ ഇതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വ്യത്യാസം വരാൻ പറ്റുമോ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മോക്കുരു വരുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും പുതിയ മോക്കുരുവൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊരു പരിധി വരെ തടയാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളെ ഫേസിലെയും പ്രായമായതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ചുളിവുകൾ അതൊക്കെ വരില്ലേ അപ്പോൾ അതൊക്കെ തടഞ്ഞു നിർത്താനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ അപ്പം ഈ പാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നല്ല തണുത്തതിന് ശേഷം ഫേസിൽ ഇട്ട് കൊടുക്കുക ചെയ്യണം നമുക്ക് എവിടെയാണ് പ്രോബ്ലം ഉള്ളത് വെച്ചാൽ ആ ഏരിയയിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി അതെല്ലാം മുഖം മുഴുവൻ ഇടണം വെച്ചാലും മുഖം മുഴുവൻ ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു 15 മിനിറ്റ് ടൈമാണ് ഞാൻ ഇത് മുഖത്ത് വെക്കണം എന്നിട്ട് നമുക്കിത് കഴുകാം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ഡെയിലി ആയിട്ട് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടെ നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ടൈം കിട്ടണം വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ച് യൂസ് ചെയ്യാം അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് കഴുകി കളയുക പിന്നെ നമുക്ക് നല്ലൊരു ടോണർ ഗ്രീൻ ടീയുടെ ടോണറൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടെ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം ഇന്നത്തെ ടിപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം